ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാക്കോരി കൂടാലോചന, ബർദോളി സത്യാഗ്രഹം, ചിറ്റഗോക്ക് ആയുധപ്പുര കൊള്ള, ഈ മൂന്ന് ടോപ്പിക്കാണ്. അപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം, ജാലിയൻവാല കൂട്ടക്കൊല, അതേപോലെ ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകര സമരം, ചൗരി ചൗരാ സംഭവം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അങ്ങനെ മൂന്നാല് വിധ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ലിങ്ക് വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാക്കോരി കൂടാലോചന എന്നുള്ളതാണ്. സർക്കാർ ഖജനാവിലേക്ക് ട്രെയിനിൽ കൊണ്ടുപോകുന്ന പണം കൊള്ളയടിക്കാൻ വിപ്ലവ സംഘടനയായ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ നടത്തിയ ശ്രമമാണ് കാക്കോരി ട്രെയിൻ കൊള്ള. 1925 കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്തിരുന്നത് വിപ്ലവക്കാരിയാണ് റാം പ്രസാദ് ബിസ്മിൽ. അടുത്തതായിട്ട് ബാർദോളി സത്യാഗ്രഹം. എന്താണ് ബാർദോളി സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ, ഭൂനികുതി വർദ്ധവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബാർദോളി സമരം. അതിന് നേതൃത്വം നൽകിയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. മൂന്നാമത്തെ ടോപ്പിക്കാണ് ചിറ്റഗോക്ക് ആയുധപ്പുര കൊള്ള. എന്താണ് ഈ ചിറ്റഗോക്ക് ആയുധപ്പുര കൊള്ള എന്ന് പറഞ്ഞാൽ, ചിറ്റഗോക്ക് ആയുധപ്പുര കൊള്ളയടിച്ച് ആയുധ ശേഖരണം പിടിച്ചെടുക്കുകയും വാർത്ത പുറം ലോകമറിയാതിരിക്കാൻ വാർത്താ വിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കാനും ഇന്ത്യൻ വിപ്ലവക്കാരി നടത്തിയ ശ്രമമാണ് ചിറ്റഗോക്ക് ആയുധപ്പുര കൊള്ള എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയിരുന്നത് സൂര്യസെൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ആരംഭിച്ച വിപ്ലവ സംഘടനമാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി എന്ന് പറയുന്നത്. ഈ ചിറ്റഗോക്ക് സംഭവത്തിൽ ഉൾപ്പെട്ട വനിതാ നേതാക്കളായിരുന്നു പ്രീതിലത വഡോദറും കൽപ്പന ദത്തയും. ഈ സൂര്യസെൻ ബ്രിട്ടീഷുകാർ പിടികൂടിയത് 1933